കാലിലൊന്ന് ഇണങ്ങി വന്നതായിരുന്നു. എന്നതാ എന്റെ മാണിക്കുഞ്ഞേ, ഒരു പുതിയ ചെരുപ്പ് മേടിയിരു, കാശിച്ചിരി മുടക്ക്. ഇത് ഇന്നാളല്ലയോ എന്നെ അമ്മ മേടിച്ചത്? രണ്ടു വർഷം പോലും ആയിട്ടില്ല. എനിക്ക് ഈ മാസത്തെ ശമ്പളം തരണ്ട, എന്നാലേലും ഒരു പുതിയ ചെരുപ്പ് മേടിയിരു. നിങ്ങളുടെ ശമ്പളം നിങ്ങൾക്കുള്ളതാ, എനിക്ക് ചെരുപ്പ് മേടിക്കാനുള്ള കാശേ എന്റെ കയ്യിലുണ്ട്. നിങ്ങൾ ആ ബാങ്ങി എന്നെ അനിയും കുഞ്ഞു വിളിക്കുമ്പോഴേ അന്നമ്മയുടെ മനസ്സിൽ വേണ്ടാത്ത വിചാരങ്ങളൊന്നും തോന്നരുത്. എന്നാ തോന്നിയാസായി പറയുന്നേ? തോന്നിയാസമല്ല, അവൻ ടൗണിൽ നിന്ന് എസ് ടി ഡിയാ വിളിക്കുന്നേ. ഫോൺ കയ്യിലെടുക്കുമ്പോ അന്നമ്മയ്ക്ക് തോന്നും കൂടെ പിറന്നവളോടൊന്ന് സംസാരിക്കണമെന്ന്. ഉറക്കത്തിൽ പോലും വായടക്കാത്ത പെണ്ണുങ്ങളാ രണ്ടും. അതുകൊണ്ട് അവൻ വിളിച്ച മാണിക്കുഞ്ഞു കൂടെ പുറപ്പെട്ടിട്ടുണ്ട് എന്ന് മാത്രം പറയാ, ഫോൺ വെക്കുക. വെറുതെ എനിക്ക് ഉണ്ടാക്കി വെക്കുന്ന പോലെ പാഴ് ചെലവ് അവൻ ഉണ്ടാക്കി വെക്കല്ലോ എന്റെ അന്നമ്മേ. ഞാൻ പോയച്ചും വരട്ടെ. ഈ കൊച്ചൻ ഇത് എന്നാത്തിനാ ഇങ്ങനെ സമ്പാദിച്ചു കൂട്ടുന്നേ? വണ്ടി ഇറക്കി, ഏത് വണ്ടിയാ? പെട്രോൾ ആണ്. എന്നതാ ഡീസൽ ഓടിച്ചാ നിനക്ക് നെഞ്ചോമ്പര് വരില്ലേ? ഡീസൽ മതി, താൻ എന്നെ സ്റ്റാൻഡ് വിട്ടേച്ചും പോരെ, ഞാൻ ബസ്സേ പൊക്കോളാം. അത് പ്രത്യേകിച്ച് പറയണോ? സാറ് കയറിയ നമ്മുടെ വണ്ടി ബസ് സ്റ്റാൻഡ് വരെയല്ലേ പോകത്തുള്ളൂ. ഒരു ലോങ് ട്രിപ്പിന് വേണ്ടി എന്റെ കൈ ധരിക്കുക? ചുമ്മാ ഇരുന്ന് ശമ്പള വണ്ടി മേടിക്കുന്നുണ്ടാ കൈ ധരിക്കുന്നേ? താൻ പെട്രോൾ കയറ്റിട്ടു ഡീസൽ ഇറക്കണോ? ഓ പാഴ് ചെലവിനോ എനങ്ങള്. മാണിക്കുഞ്ഞേ എന്തുവാ? എന്റെ കഷായം തീർന്നിരിക്കുക, തിരിച്ചു വരുമ്പോ അതുകൂടെ വാങ്ങിച്ചോണേ. വാങ്ങിച്ചോണ്ട് വരാവേ. നിങ്ങൾ അടുക്കളയിലോട്ട് ചെന്നേ, തുറന്നിട്ടച്ച് വന്നേക്കോല്ലയോ ഗ്യാസ്. ചെന്ന് അടക്കേ. 110 രൂപയും കൈക്കൂലിവാ. അട്ടയും മുണ്ട് ഇട്ടോണ്ട് നിൽക്കുക, വേറൊരു വാഴിച്ചല്ലോ. എന്റെ കർത്താവേ. എങ്ങോട്ടാ യാത്ര? ഞാൻ അനിയൻ കുഞ്ഞിന്റെ വീടുവരുന്ന് പോവാ. അനിയൻ കുഞ്ഞിന്റെ കാര്യത്തിലാണ് ഞങ്ങളും വന്നത്. അറിയത്തില്ലയോ? റോയ് മാത്യു സൂസന്റെ അപ്പച്ചനാ. മാണിക്കുഞ്ഞ് അവരുടെ. അപ്പോഴേ എന്നാ രണ്ടുപേരും കൂടി അങ്ങോട്ട് വരുന്നേ സൂസനെ പെണ്ണ് കാണാൻ? ഈ ഞായറാഴ്ചയാണെങ്കിൽ സൗകര്യമായി. ഞാൻ അവനോടൊന്ന് ചോദിക്കാതെ എന്തുവാ പറയുന്നേ? ഏതായാലും ഞാൻ അവിടെ വരുന്നത് പോയേച്ചു വരട്ടെ. ഓക്കെ. റോയ് മാത്യു അമേരിക്കയിൽ എവിടാ? ഐ ആം ഇൻ ഫ്ലോറിഡ. അത് അമേരിക്കയിൽ എവിടെ ആയിട്ട് വരുമേ? മാണിക്കുഞ്ഞിന് അമേരിക്കയിലെ സ്ഥലങ്ങളൊക്കെ അറിയാവോ? പിന്നെ ഇല്ലയോ, ഞാൻ ഭൂപടത്തിൽ കണ്ടിട്ടുണ്ട്. വീട്ടിലോട്ട് കയറുന്നില്ലല്ലോ. സ്റ്റാൻഡ് വഴിക്കാന്നോ? എന്നെ കൂടെ കൊണ്ടുവന്ന് വിട്ടേരെ, ഞാൻ വെറുതെ എന്തിനാ എന്റെ വണ്ടി എടുക്കുന്നേ? വർഗീയേ നീ നമ്മുടെ വണ്ടി ഷെഡിലോട്ട് ഇട്ടോ, വെറുതെ എന്നാത്തിനാ പാഴ്ചെലവ്? ഇപ്പൊ പഴയതുപോലൊന്നും അല്ല എന്റെ സാറേ, പിരിവൊക്കെ ഓഫീസർമാർ നേരിട്ട് തന്നെ. രൂപക്കെട്ട ഐജിമാര് തന്നെ, പിന്നെ ബാക്കി താഴോട്ടുള്ള ഓഫീസർമാരുടെ എണ്ണം പറയണോ? പിന്നെ ഒന്നും പിരിയാഞ്ഞിട്ടല്ലേ രണ്ട് ടൂറിസ്റ്റ് ടാക്സി വാങ്ങിച്ചിട്ടിരിക്കുന്നേ, കള്ള പോലീസ്. അത് സാറേ ഇയാളെ ഭാര്യയുടെ മെടുക്കൊണ്ട. അയ്യോ അതല്ല സാറേ, ഇയാളെ ഭാര്യക്ക് ആർ ടി ഓഫീസിലാ ജോലി. ഓഹോ, അപ്പൊ ഇവിടെ ഇച്ചിരി കുറഞ്ഞാലും അവിടെ അഡ്ജസ്റ്റ് ചെയ്യുമല്ലേ. അതേ, ഇന്നലെ രാത്രി പ്രമാദമായ ഒരു കേസിന്റെ കാര്യം ഞങ്ങൾ ചർച്ച ചെയ്താണ്. കോടതി പറയേണ്ട എല്ലാ പോയിന്റ്സും ഞാൻ പറഞ്ഞു കൊടുത്തതാണ്. ഒന്നും തലക്കേറിയില്ല എന്ന് വെച്ചാൽ എന്നാ ചെയ്യാൻ പറ്റും? ഞാനിപ്പോ വരാം കേട്ടോ. അതല്ലേ നല്ലത്? ആ അതാണ്. ഈ സ്പീഡിലാണോ ചേട്ടായി എന്നും വണ്ടി ഓടിക്കുന്നേ? അധികാലം ഓടിക്കേണ്ടി വരത്തില്ല കേട്ടോ. 9 രൂപ 60 പൈസ. എന്റെ കർത്താവേ. ദാ 40 പൈസ ബാക്കി എന്നേ. 40 പൈസയോ? അതെ, 4-0. സാറേ പെട്രോൾ വില കൂടിയ കാലത്ത് ബാക്കിയൊന്നും ആരും കൊടുക്കാറില്ല. ബാക്കിയൊന്നും ആരും കൊടുക്കാറില്ലായിരിക്കും, പക്ഷെ ഞാൻ കൊടുപ്പിപ്പിക്കും. എളിഞ്ഞ എന്നേ. ഇത് 50 പൈസ, സാറിന്റെ ബാക്കി 40 പൈസ, എന്റെ വക 10 പൈസ. ആ അതെ, തന്റെ വക 10 പൈസ തന്റെ ഇരിക്കട്ടെ, എന്റെ വക 40 പൈസ എന്റെ ഇരിക്കട്ടെ. ഓ അവിടെ ലൂവ താഴെ, ദാ ഇവിടെ. ഇന്ന് സ്റ്റാർട്ട് ആകല്ലേ മനുഷ്യരുടെ പ്രാക്ക. 72 രൂപ 70 പോകെ 1 രൂപ 30 പൈസ. അനിയൻകുഞ്ഞെ, അനിയൻകുഞ്ഞ് ഇന്ന് കോടതിയിൽ പോകുന്നില്ലയോ? ഒരു 10-15 മിനിറ്റ് ആകുമ്പോ. ആ പോകുന്നതിന് മുന്നേ എനിക്ക് ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ടായിരുന്നു. തന്നെ അങ്ങോട്ടൊന്ന് കാണാനില്ലടോ. ഞാനിപ്പോ അങ്ങോട്ടൊന്നും വരാറില്ല, അതുകൊണ്ടായിരിക്കും. അല്ല സമയം കിട്ടാറില്ല, അതുകൊണ്ട്. അനിയൻകുഞ്ഞെ പറഞ്ഞ പോലെ നീ എന്നെ അടുക്കുമായിരുന്നു ടാവേ. ചേട്ടൻ വന്ന വിവരം നേരത്തെ പറയായിരുന്നു. എന്നാ ചേട്ടൻ സാർ വന്നത്? അനിയൻ സാർ കണ്ടതിന് ശേഷമാണ് ഞാൻ കണ്ടത്. അപ്പോഴത്തേക്കും ചേട്ടൻ സാർ അങ്ങ് പോയി. ആ കോഫി പോസക്കാരുടെ കേസ് എന്താ വെച്ചിരിക്കുന്നത്? 26th, 25th, 24th, 23rd. അല്ല സാർ ഓർത്തോളാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഓർത്തില്ല, മറന്നുപോയി. മറവിക്ക് നല്ലൊരു മരുന്നുണ്ട്. എന്താണ്? കുറച്ചുനാള് വീട്ടിൽ പോയി നിന്നാ മതി. നല്ല കാര്യവാ. സാർ നീ ഒന്നും ഉണ്ടായിരുന്നല്ലങ്ങനെ. ഡോക്ടർ സൂസന്റെ അപ്പച്ചനും അമ്മച്ചും അമേരിക്കയിൽ നിന്ന് എത്തിയിട്ടുണ്ട്.
തിരിച്ചു പോണതിന് മുൻപ് സൂസന്റെ കെട്ട് കിടത്തണോ നിർബന്ധം. പിന്നെ നിർബന്ധമാണെങ്കിൽ തീർച്ചയായിട്ടും നടത്തി കൊടുക്കണം. ഇന്ന് സൂസന്റെ അമ്മാച്ചൻ ഇട്ടിച്ചൻ വീട്ടിൽ വന്നിരുന്നു. ആന്നോ, വരട്ടെ, നല്ല കാര്യം. കാപ്പിയാ കൊടുത്തിട്ടാണോ വിട്ടത്? ദേ എനിക്ക് ചൊറിഞ്ഞു വരുന്നു കേട്ടോ. എവിടെ ചൊറിഞ്ഞു? ഞാൻ ചൊറിഞ്ഞു തരാം. ഒരു കാര്യം പറയുമ്പോഴാണ് കൂടാകാതെ ചേട്ടായി ഇരിക്കേ, നമുക്ക് സമാധാനം ഉണ്ടാക്കാം. ഇരിക്കും മാണിക്കുഞ്ഞ്. ഇതെന്ന സ്വഭാവം മാനിയങ്കുഞ്ഞ്? ഒരാള് ഗൗരവത്തിൽ ഒരു കാര്യം പറയുമ്പോ ഒരു വക തമാശ കളിക്ക. ആർക്കായാലും ദേഷ്യം വരികയല്ലേ. പറ അമ്മാച്ചൻ മന്ത്രി എന്നാ പറഞ്ഞു? അമ്മാച്ചൻ ഒന്നും പറഞ്ഞില്ല. പറ ചേട്ടായി, എന്നാ പറഞ്ഞു? ഞായറാഴ്ച നമ്മൾ അങ്ങോട്ട് പെണ്ണ് കാണാൻ ചെല്ലണമെന്ന്. അല്ല, മാണിക്കുഞ്ഞിനും വേണ്ടായ ഒരാലോചന. ചേട്ടൻ നിൽക്കുമ്പോ അനിയൻ. അതാ ഞാൻ കിടന്ന് ഉഴപ്പുന്നേ. അല്ലാതെ കാണാനും കിട്ടാനും ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല. ചേട്ടൻ നിൽക്കുമ്പോ ഞാൻ കയറി കിട്ടിയ നാട്ടുകാർ പറയും ഓവർടേക്ക് ചെയ്തെന്ന്. അത് പറഞ്ഞാ മാണിക്കുഞ്ഞിന് മനസ്സിലാകത്തൂല്ല, സമ്മതിക്കത്തൂല്ല. നമ്മൾ തമ്മിൽ ഇക്കാര്യത്തെ കുറിച്ച് തർക്കിച്ചൊരു ധാരണ എടുത്തിട്ടുള്ളതാ. ആദ്യം ആർക്ക് ആലോചന വരുന്നോ അത് നടത്തും. ഇപ്പൊ വന്നിട്ടുള്ള നിനക്കാ, മനസ്സിലായോ? എവിടെ അവിടെ ഞായറാഴ്ചത്തെ കാര്യം ഒരു തീരുമാനം പറയാതെ പോയാൽ എങ്ങനാ? അതൊക്കെ ചേട്ടാ ഇങ്ങ് തീരുമാനിച്ചിട്ടുണ്ടാ മതി. ഇങ്ങനെ പറഞ്ഞേച്ചു പോയാൽ എന്നാ അർത്ഥം? വരുമെന്ന് തന്നെ. എന്നാത്തിനാ? പെണ്ണ് കാണാൻ. മാണിക്കുഞ്ഞ്, അവിടെ അന്നാമ്മയ്ക്ക് വിശേഷം ഒന്നും ഇല്ലല്ലോ. ഒരു വിശേഷവും ഇല്ല, നല്ല സുഖമാ. ദീനാമ്മേ, നിങ്ങളുടെ പേരായിരുന്നു അവർക്ക് ഇടേണ്ടിയിരുന്നേ. അതെന്നാ? എന്നും ദീന വന്നേ. അവള് കുഞ്ഞും നാളിലേ സൂക്കേട് കാര്യ. ഒത്തിരി കാശും ചെലവാക്കിയത് ആ ഓർമ്മക്കായിരിക്കും എന്റെ കാശ് ചെലവാക്കുന്ന. ഇപ്പോ വീട്ടുകാര്യങ്ങൾക്കൊക്കെ ഒന്ന് പിടിച്ച് ചെലവാക്കാൻ പറയണം കൂടപ്പുറപ്പിനോട്. എന്നെ മുടിഞ്ഞ പാഴ് ചെലവാന്നേ. ഇരുപത്തഞ്ചും പത്തും മുപ്പത്തഞ്ച്, മുപ്പത്തഞ്ചും അമ്പത്തഞ്ചും തൊണ്ണൂറ് പൈസ പാഴ് ചെലവാന്നല്ലോ. നിങ്ങൾ നേരെ സെഷൻസ് കോട്ടിലേക്ക് പോയിക്കോളൂ, ഞാൻ അവിടെ ഉണ്ടാവും. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഞാൻ പുറത്തേക്ക് വന്ന സമയത്ത് വന്നാൽ എങ്ങനെ? വൈകിട്ടോ നാളെ രാവിലെ വരൂ. ഓക്കെ. ജാമ്യത്തിൽ പോയ പ്രതിയെ കിട്ടിയോ? കിട്ടിയില്ല സർ. ജാമ്യക്കാരെ പിടിച്ച് അകത്താക്കും പറഞ്ഞ് വരട്ടെ, നമുക്ക് പ്രതി നാനേ പൊങ്ങും. ശരി ശരി എന്ന് പറഞ്ഞാൽ പോലെ നടക്കണം. ചെല്, ഓ കുട്ടാ, വണ്ടി എടുക്ക്. ഓ കണ്ടില്ലയോ? കണ്ടു. സാർ ധൃതിയിലായതുകൊണ്ട് വൈകിട്ട് വരാൻ പറഞ്ഞു. അയ്യോ, എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. ഞാനൊരു LIC ഏജന്റാ. എന്താ കർത്താവേ, ഞാനില്ല. ഇങ്ങനെ പേടിച്ചാലോ? അത് ഒരു പെണ്ണിനെ. അതെ, LIC ഏജന്റ് എന്ന് കേട്ടാൽ ആണായാലും പെണ്ണായാലും എനിക്ക് പേടിയാന്നേ. ഞങ്ങളുടെ നാട്ടിൽ ഒരുത്തനുണ്ട്, പിടിച്ചാ അട്ടയെ പോലെ അവിടത്തില്ല. എന്നിട്ട് സാർ പോളിസി എടുത്തോ? എന്നാത്തനോ വാഴ ചെലവാണ്. സാർ ഒരു അഞ്ച് മിനിറ്റ് സ്പെയർ ചെയ്യാമോ? ഞാൻ എല്ലാം പറഞ്ഞു മനസ്സിലാക്കി തരാം. ഞാനൊന്ന് ഇരുന്നോട്ടെ സാർ. ഉമ്മ ഇരിക്കോ, മുഷിയും എഴുന്നേറ്റ് നിന്നോ. പറഞ്ഞോ. LIC പലതര സ്കീംസ് ഉണ്ട്. പ്രായമായവർക്കുള്ളത്, മധ്യവയസ്കർക്കുള്ളത്, ചെറുപ്പക്കാർക്കുള്ളത്, കുട്ടികൾക്ക് മാത്രമായിട്ടുള്ളത്. കുട്ടികൾക്ക് മാത്രമായിട്ട് എന്നാ സ്കീമാ ഉള്ളത്? ഉയർന്ന വിദ്യാഭ്യാസത്തിനുള്ളത്, പെൺകുട്ടികളാണെങ്കിൽ വിവാഹത്തിനുള്ളത്, അങ്ങനെ പലതും. അതിനുള്ള പേപ്പേഴ്സ് ഉണ്ടോ? ഉണ്ടല്ലോ. ഇങ്ങെടുത്തേ. ഓ ഇംഗ്ലീഷ്.